أعوذ بالله من الشيطان الرجيم الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. 22-ാമത്തെ വചനമാണ്. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷൻ, ഭൂമിയെ ഒരു വിരിപ്പ് പോലെ ആക്കി തന്നവനാണ് അവൻ. ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു അടുപ്പ് പോലെ വീട് പോലെ ആക്കി തന്നു അങ്ങനെയുള്ളവൻ. വഅൻസല മിനസ് സമാഇ മാഅ, മുകൾ ഭാഗത്ത് നിന്ന് അവൻ ഇറക്കിത്തരികയും ചെയ്തു. മാഅൻ, വെള്ളം. മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവൻ. ഫഅഖ്റജ ബിഹി, എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് അവൻ ഉൽപാദിപ്പിച്ചു. ഫഅഖ്റജ ബിഹി, അത് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് അവൻ ഉൽപാദിപ്പിച്ചു. മിനസ് സമറാത്തി, കായ്ക്കനികളെ. റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖ് ആയിട്ട്. ഫലാ തജഅലു ലില്ലാഹി അന്ദാദ, അതുകൊണ്ട് ആ അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരെ വെക്കരുത്. അന്ദാദ് എന്ന് പറഞ്ഞാൽ പങ്കുകാർ. വഅൻതും തഅലമൂൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കെ. വഅൻതും തഅലമൂൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കെ. കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയാണ് ഇത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അതിന്റെ ഒരു കാരണം അവിടെ പറഞ്ഞിരുന്നു, റുബൂബിയത്തിന്റെ ഒരു കാരണം. അല്ലദീ ഖലഖ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും എന്നത്. ഇനി ഇത് തുടരുകയാണ്. അള്ളാഹു അവന്റെ റുബൂബിയത്തിന്റെ നിഅമത്ത് നമുക്ക് പറഞ്ഞു തരൽ തുടരുകയാണ്. റുബൂബിയത്തിന്റെ നിഅമത്തും ഉലൂഹിയത്തിന്റെ നിഅമത്തും നമ്മൾ വേർതിരിച്ചന്നെ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ രാവിലെ, ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത്, ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു, ഇല്ലല്ലോ. പക്ഷെ അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും എഴുന്നേറ്റ് വന്നു. അതൊരു റുബൂബിയത്തിന്റെ നിഅമത്ത്. അള്ളാഹു നമുക്ക് റൂഹിനെ തിരിച്ചു തന്നു, ജീവൻ തിരിച്ചു തന്നു, എഴുന്നേൽക്കാൻ സാധിച്ചു, ആരോഗ്യം തന്നു. നോക്കൂ, ഒരുപാട് ആളുകൾ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ, അല്ലേ? എക്സസൈസിന് പോയിട്ടുണ്ട്, കളിക്കാൻ പോയിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളോ? നമ്മൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു, എന്നിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉലൂഹിയത്തിന്റെ നിഅമത്താണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു, ഇന്നലെ റുബൂബിയത്തിന്റെ നിഅമത്ത് എല്ലാവർക്കും കൊടുക്കും, എല്ലാ സൃഷ്ടികൾക്കും. പക്ഷെ ഉലൂഹിയത്തിന്റെ നിഅമത്ത് എല്ലാവർക്കും കൊടുക്കും, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ ഇഷ്ടം നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിലനിർത്തി തരുമാറാകട്ടെ. അതാണ് അതിന്, ആ റുബൂബിയത്തിന്റെ നിഅമത്താണ് അള്ളാഹു ഇനിയും തുടരുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞതുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇത് കയറിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കയറട്ടെ ചാരിച്ച സ്നേഹം കൊണ്ട. ആദ്യം പറഞ്ഞ എന്താ, നിങ്ങളെ സൃഷ്ടിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന പറഞ്ഞു. കേറിയിട്ടില്ലെങ്കിൽ അടുത്തത്, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷ, നിങ്ങൾക്ക് എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ആരാ? മുസ്ലിമിനും കാഫിറിനും. കാരണം യാ അയ്യുഹന്നാസ് എന്നാ വിളിച്ച് എല്ലാവർക്കും. എന്നാലും നമ്മൾ പറഞ്ഞില്ലേ, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷൻ,
ഭൂമിയെ ഫിറാഷാക്കി. നോക്കൂ, ഭൂമി ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. ഭൂമി പോട്ടെ, മണ്ണുണ്ടാക്കുകയോ, കുറച്ച് മണ്ണ് ആരും അവകാശപ്പെട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബൂബിയത്തിന്റെ നിഅമത്തിൽ ഇത് എടുത്തു പറയുന്നത്, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷൻ. ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, പ്രാഥമികമായ ബുദ്ധി വെച്ച് മനുഷ്യന് ബോധ്യമാകും ഈ ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ച ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അത് എങ്ങനെ സംവിധാനിച്ചു? ഫിറാഷൻ. എന്താ ഫിറാഷൻ പറഞ്ഞ? ഒരു വിരിപ്പ് പോലെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ, നമുക്ക് കിടക്കാനും ഇരിക്കാനും ഉറങ്ങാനും ഭക്ഷണം ഉണ്ടാക്കാനും കൃഷി ചെയ്യാനും ഒക്കെ പാകമാക്കി. നമ്മൾ എങ്ങനെയാണോ ഒരു വിരിപ്പിൽ പോയി കിടക്കുന്നത്, അതേപോലെ ഓരോ തലമുറ വരുമ്പോഴും ആ തലമുറക്കനുസരിച്ച് പാകപ്പെടുത്തിയല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലേ, ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മാതിരി ഭൂമിയിൽ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവര് ഒരു വിരിപ്പ് വിരിച്ച് അല്ലെങ്കിൽ ഒരു പായ വിരിച്ച്, നമ്മൾ ഓലോണ്ടാക്കി ഒരു പായ നിലത്ത് വിരിച്ച് അയിലാണ് ഉറങ്ങിയേക്കിനി. നമ്മളോ വ്യത്യാസങ്ങൾ ആലോചിച്ചു. ഈ മാതിരി എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല ചെയ്തു തന്നു. അതാണ് ഭൂമിയെ കുറിച്ച് മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത്, സൂറത്തു സുഖ്റുഫിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ജഅല ലകുമുൽ അർദ മഹദൻ, ഭൂമിയെ നിങ്ങൾക്ക് മഹദാക്കി തന്നു. മഹദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഉമ്മമാര് ചെറിയ കുട്ടികളെ കിടത്താൻ ഉപയോഗിക്കുന്ന തൊട്ടിലിന്റെ പേരാണെന്ത്, മഹദ്. യാ അല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതുപോലെ നോക്കൂ, എത്ര സൂക്ഷ്മമായാണ് ഒരു ഉമ്മ തന്റെ കുട്ടിക്ക് കിടക്കാൻ വേണ്ടി ആ തൊട്ടിൽ ഒരുക്കുന്നത്. അതുപോലെ അല്ലാഹു ഈ ഭൂമിയാക്കി തന്നു. സൂറത്തുൽ മുൽക്ക് നമ്മളൊക്കെ ഓതാറില്ലേ, ഹുവല്ലദീ ജഅല ലകുമുൽ അർദ ദലൂലൻ ഫംഷു ഫീ മനാകിബിഹ വകുലു മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുഷൂർ. അവിടെ എന്താ പറഞ്ഞു, ജഅല ലകുമുൽ അർദ ദലൂലൻ, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, സൗകര്യപ്പെടുത്തി തന്നവൻ. നോക്കൂ, ഭൂമി നമുക്ക് കീഴൊതുങ്ങുന്നത് നമ്മളിങ്ങനെ അനുഭവിക്കണം അല്ലേ. എവിടെ കൊത്തിയാലും എവിടെ ഒരു പയറിന്റെ കുരു നമ്മൾ ഇട്ടാൽ ആണ് മുളച്ചു വരികയാണെന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാണ് എല്ലാ നിലക്കും, എത്ര സ്ഥലത്താ ഭൂമി നമ്മൾ കളച്ചത്, എത്ര പാറയാണ് നമ്മൾ പൊട്ടിച്ചത്. ഏതെങ്കിലും ഒരു ഭൂമി നമ്മളോട് എതിർത്തോ, എന്നെ പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞോ, എന്താ വജഅല ലകുമുൽ അർദ ദലൂലൻ അലം തറ അന്നല്ലാഹ സഖറ ലകും മാ ഫിൽ അർദ്. അല്ലാഹ് എന്താ ചോദ്യം എന്ന്, അലം തറ, എടോ നീ ചിന്തിക്കുന്നില്ലേ, അന്നല്ലാഹ സഖറ ലകും മാ ഫിൽ അർദ്, സൂറത്തു ഹജ്ജിലാണ്, നിങ്ങൾക്ക് ഭൂമിയിലുള്ളതൊക്കെ അല്ലാഹു കീഴ്പ്പെടുത്തി തന്നില്ലേ, സൗകര്യപ്പെടുത്തി തന്നില്ലേ, ഇങ്ങനെ ആക്കി തന്നു. ഇങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ റബ്ബക്കും അതാണ് അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷൻ. ഇനി ഭൂമി എവിടെ നിൽക്കട്ടെ? അടുത്തത് വസ്സമാഅ ബിനാഅൻ. ഭൂമി പറഞ്ഞിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നുന്നില്ലേ, എന്നാ അടുത്തതിലേക്ക് വാ. അസ്സമാഅ ആകാശം, ആകാശത്തെ ബിനാഅൻ. ആ നിങ്ങൾ ആലോചിച്ചു, എന്തൊരു കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള ഒരു ബിൽഡിംഗ് ആണ് യഥാർത്ഥത്തിൽ ആകാശം. നമ്മൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ ആകാശം നമ്മളെ മേൽക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും? ആർക്കെങ്കിലും പേടിയുണ്ടോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്? ഇല്ലല്ലോ. എന്താ കാര്യം? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൂനഹ. തൂണുണ്ടോ? ഉണ്ട്. പില്ലർ ഉണ്ടോ? ഉണ്ട്. ഭീമുണ്ടോ? ഉണ്ട്. പക്ഷേ ബിഗൈരി അമദിൻ തറൂനഹ, സൂറത്തുൽ ഖുമാനിൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഭീമുകളും പില്ലറുകളും ഉപയോഗിച്ച് ആകാശത്തെ പടുത്തുയർത്തി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിയില്ലാതെ കളെ, അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വീഴുന്നൊരു പേടി വേണ്ടി ഉണ്ടായിട്ടില്ലല്ലോ. വസ്സമാഅ ബിനാഅൻ എന്ന് പറഞ്ഞതാ. അങ്ങനെ തന്നെ സൂറത്ത് ഹജ്ജിലെ 65-ാമത്തെ ആയത്തിൽ എന്ന് പറയുന്നത്, യുംസിക്കുസ് സമാ വയുംസിക്കുസ് സമാഅ അൻ തഖഅ അലൽ അർദ് ഇല്ലാ ബിഇദ്നി, ഭൂമിയിലേക്ക് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതെ അവൻ പിടിച്ചു നിർത്തുകയാണ്. നിങ്ങളതിന് വേറെന്തേ പേര് പറഞ്ഞു? സയൻസിൽ നിങ്ങൾ വേറെ ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലേ, അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കണേന് എന്ത് പേരും പറഞ്ഞു. പക്ഷെ അള്ളാഹുവാണ് പിടിച്ചു വെച്ച് നിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്, എന്ത് മാത്രം ശക്തമാണെന്ന് ആലോചിച്ചു. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, വജഅൽനാ സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ, വജഅൽനാ സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ, സൂറത്തു അംബിയാഇലാണ്.
ഭൂമി ആകാശത്തെ അവൻ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് മലനടന്ന് നോക്കുന്നേ, ടെറസ് കയറിയിട്ട് മലനടന്ന് ഒന്ന് നോക്ക്. വജാലന സമഫൻ, ഒരു സുരക്ഷിതമായ മേൽപ്പുര. ആകാശത്ത് ഒരുപാട് പലതരത്തിലുള്ള മനുഷ്യവാസത്തിന്, മനുഷ്യ ജീവിതത്തിന്, സൃഷ്ടികൾക്ക് യോഗ്യമല്ലാത്ത ഒരുപാട് രശ്മികളുണ്ട്, റൈസ്, വിഷരശ്മികൾ. അതൊന്നും ഈ ഭൂമിയിലേക്ക് വരാതെ തടുത്തു നിർത്തുന്നത് ആരാ? അതിന്റെ കാരണക്കാർ, അതിന് കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് ആകാശത്തെയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി പോരെ നമുക്ക്, അതുകൊണ്ട് വേറൊരു റബ്ബിനെ നിങ്ങൾ ആരാധിക്കരുത്. ഈ റബ്ബ് പോരെ. ഇനി പോരെങ്കിൽ മൂന്നാമത്തത് കേട്ടോ, എന്താ? വഅൻസല മിനസ്സമാഇ മാഅൻ. സുബ്ഹാനല്ലാഹ്. വഅൻസല മിനസ്സമാഇ മാഅൻ, സമാഇൽ നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. നോക്കൂ, ആദ്യത്തെ സമാഇന് ഞാൻ അർത്ഥം പറഞ്ഞത് ആകാശം എന്നാ, രണ്ടാമത്തെ സമാഇന് അർത്ഥം പറഞ്ഞത് മുഗൾ ഭാഗം എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, മുഗൾ ഭാഗം എന്നാണ്. എന്താണെന്നറിയോ, ആകാശം ഖുർആനിന്റെ വീക്ഷണത്തിന് ആകാശം രണ്ട് കൺസെപ്റ്റ് ഉണ്ട് ആകാശത്തിൽ. ഒന്നാമത്തേത് നമ്മുടെ മുകളിൽ നാം കാണുന്ന, ഇപ്പൊ നമ്മൾ വിശദീകരിച്ച സുഭദ്രമായി നിലനിൽക്കുന്ന, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത പില്ലറുകളും ബീമുകളുമുള്ള ഒരിടുപ്പ്, അതാണെന്ത്? ആകാശം. അതാണ് ഈ ആയത്തിലെ ഒന്നാമത്തെ ആകാശം. രണ്ടാമത്തെ ആകാശം അൽ ഉലുവ് എന്ന അർത്ഥമാണ്. നമ്മുടെ മുകളിൽ കാണുന്നതൊക്കെ എന്താണ്? ആകാശമാണ്. സമാ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ മാ സമാ അലൽ അർദി എന്നാണ്. ഭൂമിയുടെ മുകളിലുള്ളതൊക്കെ എന്താണ്? സമ ആണ്. എവിടുന്ന മഴ പെയ്യുന്നത്? എവിടുന്ന മഴ പെയ്യുന്നത്? മേഘത്തിൽ നിന്നാണ് അല്ലേ? മേഘം എവിടെയുള്ള? അള്ളാഹു തആല കൃത്യമായിട്ട് പറഞ്ഞതുണ്ട്, നമുക്ക് മനസ്സിലാവും നമ്മളത് ചിന്തിച്ചാൽ. എവിടെയാണ് മേഘമുള്ളത്? സൂറത്തുൽ ബഖറയിൽ 164-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വസ്സഹാബുൽ മുസഖർ ബൈനസ് സമാഇ വൽ അർദ്, മഴ പെയ്യുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ. ആ അവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് പണ്ട് സയൻസ് പഠിച്ചില്ലേ, വെള്ളം ചൂടായിട്ട് നീരാവിയായി മുകളിലേക്ക് പൊങ്കും, എന്നിട്ട് അവിടെ വെച്ച് ഇത് മേഘമായി തണുപ്പിച്ച് താഴേക്ക് വരുന്നത് അവിടെ വെച്ചാണ്. അതാണ് രണ്ടാമത്തെ സമാ. മനസ്സിലായില്ലേ രണ്ട് വ്യത്യാസം? ഓക്കെ. വഅൻസൽന മിനസ് സമാഇ മാഅൻ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭൂമിയെ സൃഷ്ടിച്ചു തന്നു, ആകാശത്തെ സൃഷ്ടിച്ചു തന്നു. മതിയോ? പോരാ. ഇവിടെ എന്ത് വേണം? ഇവിടെ ഭൂമിയുടെ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് ആധാരമായ അടിസ്ഥാന കാര്യം വേണം. വേണ്ടേ? അടിസ്ഥാന കാര്യം വേണം. അടിസ്ഥാന കാര്യത്തിൽ ഏറ്റവും പ്രധാനമായത് ഏതാ? വജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ അടിസ്ഥാനം ഏതാ? വെള്ളം. എവിടുന്ന് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി ഒരു ലാബിൽ ഇരുന്ന വെള്ളം കിട്ടുമോ? H2O ആണല്ലോ വെള്ളം. കിട്ടുമോ? കുടിക്കാൻ പറ്റുമോ? നനക്കാൻ പറ്റുമോ? കൃഷി ഉണ്ടാവോ? ഇല്ല. അടുത്ത വാചകം നോക്ക്. വഅൻസല മിനസ് സമാഇ മാഅൻ, എന്തിന്? ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലകും, ആ വെള്ളം ഉപയോഗിച്ച് വ്യത്യസ്തമായ രൂപത്തിലുള്ള കായ്കനികളെ നിങ്ങൾക്കവൻ ഉൽപ്പാദിപ്പിച്ചു തന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഈ സംഗതി? ഈ നേരെ മുമ്പിലുള്ള പച്ചക്കറി പീടികന്റെ ഒന്ന് നോക്കിയതിന്റെ ഈ ജനൽ കൂടെ നോക്കിയാൽ കാണുമല്ലോ എത്ര തരം പച്ചക്കറി, പലതരം വൈറ്റമിൻസുകളും പ്രോട്ടീൻസുകളും ഉള്ള, എത്ര കളറുള്ള, എത്ര വ്യത്യസ്തമായ ടേസ്റ്റ് ഉള്ള, എല്ലാം ഒരു മണ്ണിൽ നിന്ന്. വേറെ വേറെ മണ്ണ അല്ലല്ലോ, വെള്ളോ വെള്ളവും വന്നു, രുചി വ്യത്യസ്തം, പ്രോട്ടീൻ വ്യത്യസ്തം. ഓ സുബ്ഹാനല്ലാഹ്. അതാണ് ഫഅഖ്റജ ബിഹി മിനസ് സമറാതി. നമ്മൾ ആലോചിച്ചു നോക്കും, ഫ്രൂട്ട്സ് ഒക്കെ എത്ര, എന്തൊക്കെ ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സാ, ഒക്കെ ഒരേ മണ്ണില്ല, വ്യത്യാസമില്ല. അത് അല്ലാഹു തആല കൃത്യമായിട്ട് പറയുന്നു ഇൻഷാല്ലാ. റിസ്ഖൻ ലക്കും, റിസ്ഖൻ ലക്കും, ലക്കും നിങ്ങൾ ഇടക്കിടക്ക് ശ്രദ്ധിക്കണേ. യാ അയ്യുഹന്നാസ് പറഞ്ഞ ലക്കും ആർക്കാ?
എല്ലാവർക്കും, അള്ളാഹിനെ വഴിപ്പെട്ടവർക്കും അല്ലാത്തവർക്കും. സുബിഹിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രൂട്ടൊന്നും കിട്ടൂലട്ടോ, ആരും കരുതണ്ട, അത് കിട്ടില്ല. പക്ഷെ സുബിഹിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് വേറൊന്നും കിട്ടും. അതെന്താ? അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും. അത് ഉലൂഹിയത്തിന്റെ ഞാമത്ത, മറ്റതോ റുബൂബിയത്തിന്റെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇനിയും ആരെങ്കിലും ഈ സുബിഹിക്ക് ജമാഅത്തിന് വരാതെ ഉറങ്ങണുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടെ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ 13 ആയത്തിൽ പഠിച്ച് ലയിപ്പെട്ടു പോകും. വിളിച്ചോണ്ടെ വേണം, വേണം. എന്തിനാച്ചാ ഉലൂഹിയത്തിന്റെ ഞാമത്ത് അനുഭവിക്കണം, ആസ്വദിക്കണം. മറ്റോണ്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നേ. അതാണ് റിസ്ഖ് അല്ലക്കും. എന്താണ് റിസ്ഖ് പറഞ്ഞ? ഓ, വല്ലാത്തൊരു പദമാണ്. നോക്കൂ, നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് എന്ത്? റിസ്ഖ്. നമുക്ക് കിട്ടുന്നതിന്റെ പേരല്ല റിസ്ഖ്. പേഴ്സിലോ അക്കൗണ്ടിലോ എത്തിയതിന്റെ പേര് എന്തല്ല? റിസ്ഖ് അല്ല. നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ പേര് എന്തല്ല? റിസ്ഖ് അല്ല. നമുക്ക് ഏതാണോ ഉപകാരപ്പെടുന്നത് അത്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരുപാട് സമ്പാദിക്കും, പക്ഷേ നയാ പൈസ അയാൾ ചെലവാക്കൂല. തൊട്ടടുത്ത ആൾക്ക് അയാൾ ഏൽപ്പിച്ചു കൊടുക്കും, അയാൾ അറിയാതെ അയാൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. അല്ലേ? അനന്തര അവകാശം കൊടുക്കും. അതിന്റെ പേരെന്തല്ല? റിസ്ഖ് എന്നല്ല. മനസ്സിലായ വ്യത്യാസം? റിസ്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം? ഉപകാരപ്പെടണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യൻ ഇങ്ങനെ പറയും, മാലി മാലി, ഓ എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്. റസൂലുള്ള പറയാ, ഹൽ ലക യാ ബന ആദം മിൻ മാലിക ഇല്ലാ മാ അക്കൽത വശബിഅത ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത. എടോ, നിനക്ക് നിന്റെ സമ്പത്തായി നീ തിന്ന്, അല്ലെങ്കിൽ നീ കുടിച്ചത്, അല്ലെങ്കിൽ നീ ധരിച്ചത്, അല്ലെങ്കിൽ നീ സദഖ ചെയ്തത്, ഇതല്ലാതെ വേറെ എന്തുണ്ടോ? അവ റിസ്ഖ് എന്ന് പറഞ്ഞ ഏതാ? നമ്മൾ തിന്നത്, കുടിച്ചത്, ധരിച്ചത്, സദഖ ചെയ്തത്, ബാക്കി എന്തല്ല? റിസ്ഖ് അല്ലക്കും, ബാക്കി റിസ്ഖ് അല്ല. അതാണ് ഈ ഖുർആന്റെ വീക്ഷണത്തിലുള്ള നോക്കൂ, സമ്പത്ത് റിസ്ഖിന്റെ ഒരു അംശമാണ്. ശരിക്കും മനസ്സിലാക്കിക്കോ, പൈസ റിസ്ഖിന്റെ ഒരംശമാണ്. എപ്പോൾ? ആ പൈസ നമുക്ക് ഉപകാരപ്പെട്ടാൽ, അത് അക്കൗണ്ടിൽ നിന്നാലോ, നമുക്ക് എന്തല്ല അത്? റിസ്ഖ് അല്ല. ആരോഗ്യം റിസ്ഖാണ്, മക്കള് റിസ്ഖാണ്, ബർക്കത്ത് റിസ്ഖാണ്, കുടുംബം, ഇണകൾ റിസ്ഖാണ്, ഭക്ഷണം റിസ്ഖാണ്. കുല്ലു നിഅമതി മിൻ അല്ലാഹ് ഹിയ റിസ്ഖ്. വളരെ സിമ്പിൾ. അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഞാൻമത്തും എന്താണ്? റിസ്ഖാണ്. റുബൂബിയത്തിന്റെ ഞാൻമത്തുകൾ റുബൂബിയത്തിന്റെ ആളുകൾക്ക് റിസ്ഖാണ്. ഉലൂഹിയത്തിന്റെ ഞാൻമത്തുണ്ട്, അതും റിസ്ഖാണ്. അതേതാ? നമുക്ക് ഭക്ഷണം മാത്രം മതിയോ? ഭൂമിയിൽ മതിയോ? വെള്ളം മാത്രം മതിയോ? പോരല്ലോ, അത് പോരാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കൂ, നമുക്ക് എന്ത് ചെയ്തു തന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആധാരമായ മുഴുവൻ സംഗതികളും അള്ളാഹു സംവിധാനിച്ചതുപോലെ ഉലൂഹിയത്തിന്റെ ഞാൻമത്ത് അനുഭവിക്കുവാനുള്ള ആധാരങ്ങൾ അള്ളാഹു സംവിധാനിച്ചു. അതാണ് സൂറത്തുർ റഹ്മാൻ തുടങ്ങുമ്പോ പറഞ്ഞത്, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സഹോദരങ്ങളെ ശരിക്ക് ശ്രദ്ധിച്ചോ, ഭൂമിയിൽ ഏതുപോലെയാണോ ജീവൻ നിലനിൽക്കാനുള്ള വെള്ളവും കായികനികളും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തന്നത്, അതുപോലെ അള്ളാഹു നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നതാണ് എന്ത്? ഖുർആൻ. ആ ഖുർആൻ, ആ ഖുർആനെ നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് എന്ത് കിട്ടൂ? ഉലൂഹിയത്തിന്റെ ഞാമത്ത് കിട്ടൂ. മനസ്സിലായി? രണ്ടും വ്യത്യാസം. ഇതും അള്ളാഹു തന്നതാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. അവിടെ നോക്ക് നിങ്ങള്, അവിടെ എന്ത് പറഞ്ഞു? ഖൽഖ് പറഞ്ഞു. എന്നിട്ട് അല്ലമഹുൽ ബയാൻ, ഈ ഖുർആന്റെ ബയാൻ അവൻ പഠിപ്പിച്ചു തന്നു. എന്തിനാ? ഇവിടെ സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട സംഗതി, ഉലൂഹിയത്തിന്റെ ഞാൻമത്ത് കിട്ടാത്ത മനുഷ്യന് ദുനിയാവ് അനുഭവിക്കാൻ കഴിയില്ല. അഹ്റത്തൊടക്കട്ടെ, ദുനിയാവ് അനുഭവിക്കാൻ കഴിയും. നോക്കൂ, എത്ര എത്ര വലിയ പണക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തേ കാരണം? എന്തേ കാരണം? ഉലൂഹിയത്തിന്റെ ഞാൻമത്ത് കിട്ടിയില്ല. റുബൂബിയത്തിന്റെ ഞാൻമത്ത് കൊണ്ട് ദുനിയാവിലെ സുഖം പോലും പൂർത്തിയാക്കാൻ കഴിയില്ല സഹോദരന്മാരെ, പൂർത്തിയാക്കാൻ കഴിയില്ല.
അതുകൊണ്ട് എല്ലാവരും മക്കളെ മുഴുവൻ നമ്മളും ഖുർആൻ പഠിക്കും, മക്കളെയും ഖുർആൻ പഠിപ്പി. എത്ര എവിടെയൊക്കെ ഒരാൾക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എത്തിക്കേ. അപ്പോഴേ എന്ത് അനുഭവിക്കാൻ കഴിയുള്ളൂ? ഉലൂഹിയത്തിന്റെ നിയമത്തെ അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ വിട്ടുപോകട്ടോ, വിട്ടുപോകും. നിങ്ങളെ വിട്ടുപോകുന്നല്ല, അവർക്ക് ദുനിയാവിലെ നിയമത്ത് പോലും അനുഭവിക്കാൻ കഴിയാതെ പോയി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളി, ആകാശത്ത് നിന്നാണ് എന്ത് വരിക? എന്ത് വരിക? റിസ്ക് വരിക. അവിടുന്ന് കണക്കാക്കുന്നത് അവിടുന്നാണ്, കിട്ടുന്നതും അവിടുന്ന്. എല്ലാവരും മനസ്സിലാക്കിക്കോ. അതുകൊണ്ടാണ് ഇവിടെ ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് വെള്ളം വന്നത്. അതുകൊണ്ടാ എന്റെ വെള്ളം ഭൂമിയിൽ നിന്ന് ഓരോ ഉറവയാക്കി മാത്രം അള്ളാഹ് ഉണ്ടാക്കി കൂടി കഴിയില്ലായിരുന്നു, കഴിയായിരുന്നു. പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കണം, അതുകൊണ്ട് കൈ ഉയർത്തിക്കോളി, അങ്ങോട്ട് മേപ്പെട്ടെ, അങ്ങോട്ട് നോക്കിക്കോളി, അവിടുന്ന് ചോദിച്ചോളി, റബ്ബനാ എന്ന് പറഞ്ഞ് മേലോട്ട്. സകല അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലേക്കല്ല റബ്ബനാ എന്ന് പറഞ്ഞ് നോക്കട്ടെ. അതാണ് ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് മാത്രമല്ല, ഈ കാരണങ്ങളാൽ നിങ്ങൾ അള്ളാഹുവിനെ പങ്കുകാരെ ഉണ്ടാക്കരുത്, പങ്കുകാരെ നിശ്ചയിക്കരുത്. നോക്കൂ സഹോദരന്മാരെ, അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഏകനാണ് നമുക്ക് മനസ്സിലായില്ലേ? ഈ രണ്ടു മൂന്ന് കാര്യം കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദാത്തിൽ ഏകനാണ്, സിഫാത്തിൽ ഏകനാണ്, അള്ളാഹുവിന്റെ കഴിവിൽ ഏകനാണ്, അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹു മാത്രമാണ് അല്ലേ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആരുമില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങള് അള്ളാഹുവിന്റെ കൂടെ ഒരു നിത്യനെ വെക്കണ, ഒരു പങ്കുകാരനെ വെക്കണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ എന്തിനാ മറ്റവരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവിനോട് തേടുന്നത് പോലെ എന്തിനാ മറ്റവരോട് തേടുന്നത്? അള്ളാഹുവിനോട് ശരണം വിളിക്കുന്നത് പോലെ എന്തിനാ മറ്റവരോട് ശരണം വിളിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കെ. നോക്കൂ, അള്ളാഹു തആല വളരെ കൃത്യമായിട്ടാണ് കേട്ടോ അള്ളാഹു തആല പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹു ഹുക്കുമ പറയുന്നുണ്ട്, അതിന്റെ സബബും പറയുന്നു. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എന്തുകൊണ്ട്? വാൻതും താലമോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്? ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പങ്കുകാരെ വെക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ അവസ്ഥ, വഇദാ മസ്സൽ ഇൻസാന ദുർറു തആനാ ലിജബ്ബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ. മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ, തന്റെ സ്വന്തം മനസ്സാക്ഷിയോട് വഞ്ചന ചെയ്യാത്ത മനുഷ്യൻ, അവൻ ആപത്ത് ബാധിച്ചാൽ അവൻ ആരോട് പ്രാർത്ഥിക്കും? അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? കിടന്ന് പ്രാർത്ഥിക്കും, ഇരുന്ന് പ്രാർത്ഥിക്കും, നിന്ന് പ്രാർത്ഥിക്കും, നടക്കുമ്പോ പ്രാർത്ഥിക്കും. പക്ഷേ എപ്പോ? മനസാക്ഷിയോട് വഞ്ചന ചെയ്യാതെ. എന്താ മനസാക്ഷിയോട് വഞ്ചന ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മ എല്ലാവർക്കും എല്ലാവരുടെ ഫിത്രത്തിലും പ്രകൃതിയിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? പ്രതിസന്ധികൾ തീർക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ എല്ലാവരും ഒന്ന് മേപ്പെട്ട് നോക്കണത് നെയ്. അതുകൊണ്ടാ എല്ലാരും മേപ്പെട്ട് നോക്കണത്. അതുകൊണ്ടാ ഇന്നൊരു നെടുവീർപ്പ് എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിക്കുക, മതമില്ല അല്ലല്ല എന്നൊക്കെ പറയുന്ന ശുദ്ധ നാസ്തികർ പോലും എന്തിനാ ഒരു ശവകുടീരത്തിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്, മൗനമായി നിന്നത്? എന്തതിന്റെ ഉള്ളില്? ഇയാളെ കബറടിക്കതിന്റെ എല്ലു എല്ലുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോയില്ലേ? പിന്നെ എന്താ അവിടെ? ആ അത് അയാളുടെ അകത്തെന്തുണ്ട്? അള്ളാഹു നൽകിയ ഒരു ഫിത്രത്തുണ്ട്. ആ ഫിത്രത്ത് പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയാണ്. നിങ്ങൾ ആലോചിച്ചോക്കൂ, ഒരു മന്ത്രവാദി, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ചികിത്സിക്കുന്ന ഒരു മന്ത്രവാദി ഉണ്ട്. ഏത് രോഗത്തിന് ചെന്നാലും മൂപ്പരടുത്ത് എന്തുണ്ട്? മന്ത്രണ്ട്, മന്ത്രവാദം ഉണ്ട്, ചികിത്സ ഉണ്ട്. മൂപ്പര മോന് സുഖമില്ലാതായാലോ? ആ മൂപ്പര മോന് മഞ്ഞപ്പിത്തം വന്നു നോക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു, മഞ്ഞപ്പിത്തം വന്ന് എങ്ങോട്ടാ പോവാ? മൂപ്പര് മന്ത്രവാദം ഇട്ടിരിക്കോ? പോലെ ഹോസ്പിറ്റലിൽ പോ, ഡോക്ടർ അടുത്ത് പോ. എന്താ കാരണം? അവിടെയാണ് പ്രശ്നം. അപ്പൊ എല്ലാരും മനസ്സിലായിക്കോ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഇസ്തിഗാസ നടത്തുകയോ ആരാധനകൾ അർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാണ്ട്?
അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സാധനം ഒരുപാട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആകേണ്ടത്. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അപ്പൊ മാഷാ അല്ലാ, ഉലൂഹിയത്തിന്റെ നിഅമത്ത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം അവൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതാണ് റുബൂബിയത്ത് ഉലൂഹിയത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. റുബൂബിയത്ത് ഉലൂഹിയത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. അപ്പൊ ആ നിഅമത്ത് നമുക്ക് കിട്ടിയാൽ മാഷാ അല്ലാ, നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ഒരു പേടിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, തൗഹീദിന്റെ, ഈമാനിന്റെ, തഖ്വയുടെ ഈ രുചി ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഉലൂഹിയത്തിന്റെ നിഅമത്ത് ആവോളം ജീവിതം അവസാനിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്ക് ഈ വഴിയിൽ നന്നാക്കി തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, വഴിപഴച്ചു പോകുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് നീ നല്ല ഈമാനും തഖ്വയും തൗഹീദും നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് റബ്ബേ. എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.